അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കും. എന്തായാലും ഞാനിത് വാങ്ങിക്കില്ല എടുത്തി. അയ്യോ മോളെ, അങ്ങനെ പറയരുത്. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ടാ. അപ്പച്ചി അനന്തരവന്മാർക്ക് ഒരുപാട് വാരിത്തന്നതാണല്ലോ. മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുട്ടിക്കാലം മുഴുവൻ ദേവിക്കൊപ്പമായിരുന്നു. എന്റെ അടുത്തേക്ക് വരുന്നത് രണ്ടാൾക്കും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പലപ്പോഴും ദേവിയുടെ വീട്ടിൽ പോയിട്ടാ ഇവന്മാരെ കണ്ടിട്ടുള്ളത്. കുരുത്തക്കേട് കാണിക്കുമ്പോഴേ ഞാൻ നല്ല പെട വെച്ചു കൊടുക്കും. ആ സമയത്ത് പെണങ്ങിയ സാധാരണ കുടുംബത്തേക്ക് ഇവനും അനന്തും പോകുന്നത്. മിക്കപ്പോഴും അടികിട്ടുന്നത് അനന്തുവിനാ. അവന്റെ കള്ളത്തരങ്ങൾ മറച്ചു വെക്കുന്നതിനായിരിക്കും ഇവൻ അടികിട്ടുന്നത്. കഴിക്കല്ലാരും. തറവാട്ടിലും ഇപ്പൊ എല്ലാവരും കഴിച്ചു തുടങ്ങി കാണും. മോൾക്ക് അങ്ങോട്ട് പോകാത്തതിന്റെ വിഷമമുണ്ടല്ലേ? കുറച്ചു കഴിഞ്ഞു പോകാം ചേച്ചി. എനിക്കും പശുക്കിടാങ്ങളെയൊക്കെ കാണണമെന്നുണ്ട്. അതുപോലെ പുഴയിലും പാടത്തൊക്കെ ഇറങ്ങണമെന്ന്. പുഴയിൽ ഇറങ്ങണ്ട കേട്ടോ, നല്ല ആഴമുള്ള പുഴയാ. വേണമെങ്കിൽ രണ്ടു ദിവസം അവിടെ താമസിക്കാം, അതിനെ ഒരുക്കാവാം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? രണ്ടാളും എന്നും ഒത്തൊരുമയോടെ കഴിയണം. കാർത്തുവിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല. പക്ഷേ മോളുടെ സ്വഭാവം ഒരിക്കലും മാറരുത്. മോളിനി മാറില്ല അല്ലേ മോളെ? രണ്ടാളും മാത്രമല്ല, മൂന്നാളും ഒരുമിച്ച് ഒത്തൊരുമയോടെ പോണം. മഞ്ജുവിന്റെ കാര്യത്തിൽ ആ ഉറപ്പൊന്നുമില്ല. അവള് നോർമലായാൽ പഴയപടിയാവും. അങ്ങനെയൊന്നുമില്ല അപ്പച്ചി. മഞ്ജുവടത്തേക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ മാറ്റം എന്തായാലും ഉണ്ടാവും. ഒന്നുമില്ല, അങ്ങനെ പറയണ്ട. ഞാനും ആളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. സന്തോഷത്തിനിടയിലും എന്തോ അപ്പച്ചി അലട്ടുന്നുണ്ട്. അലട്ടാനായിട്ട് ഒരുത്തൻ അവതരിച്ചിട്ടുണ്ടല്ലോ. ആ ഭാഗം വിടപ്പച്ചി, അയാൾ അയാളുടെ പാട്ടിന് പൊക്കോട്ടെ. നമ്മൾ ഇനി അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ ചിന്തിക്കണ്ട. അവന്റെ ബന്ധുക്കളെ കൊണ്ട് അവന്റെ കൊലച്ചോറ് ഞാൻ ഊട്ടിക്കും. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ആദ്യമൊക്കെ ഞാൻ ഡോക്ടറോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്കുൾപ്പെടെ പലർക്കും ഡോക്ടറുടെ കാര്യത്തിൽ വലിയ വിഷമമുണ്ട്. എന്നാൽ അതൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോഴും ഡോക്ടറുടെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ച് പറയാതെ വയ്യ. ഇന്ന് വിഷുക്കോടി കൊടുക്കാൻ ഡോക്ടർ മതിലകത്ത് പോയി.
അരുൺ സാറിന്റെ വീട്ടിലായിരുന്നു ഇന്നലെ അപ്പച്ചിക്കൊക്കെ സദ്യ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എത്രത്തോളം അപകടമാണെന്നറിയോ? പപ്പ, കാർത്തുവിന്റെ മകളാണ്. അതറിഞ്ഞിട്ടാണ് ഞാൻ എന്റെ മകളെ കാണാൻ വരുന്നത്. അതേപറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ ഈ ഡോക്ടർ കാണിക്കുന്ന മുഴുവൻ വൻ ദുരന്തം ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതൊന്ന് ഒഴിവാക്കുക വേണ്ടത്. കണ്ണനും പപ്പനും തമ്മിലുള്ള കൂട്ട് എനിക്കറിയാം. നിങ്ങളൊക്കെ തമ്മിൽ എത്രമാത്രം ആത്മബന്ധമുണ്ടെന്ന് എന്നോട് ദീപം പറഞ്ഞിട്ടുണ്ട്. എന്നെക്കാളും അവൻ ഇഷ്ടമാണ് നിങ്ങളെയൊക്കെ. അങ്ങനെയുള്ള പപ്പനും കണ്ണനും ഒക്കെ എന്റെ വിഷമം മനസ്സിലാക്കണം. ഞാനും ദേവനന്ദയും തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ മാത്രമാണ് നിരപരാധി. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എൻ്റെ സുഹൃത്തുക്കളും പിന്നീട് ദേവനന്ദയും അയാളുടെ ആങ്ങളെയൊക്കെ ഒരുപാട് ക്രൂശിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ മുറപ്പിണിനെ കെട്ടി. അതൊരു വൻ പരാജയമാണെന്ന് ദീപം പറഞ്ഞു കാണുമല്ലോ. എല്ലാ വേദനകൾക്കിടയിലും ഞാൻ പരതിക്കൊണ്ടിരുന്നു എൻ്റെ മോളെ. അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക, ഇനിയുള്ള സർവസ്വവും അവൾക്ക് കൊടുക്കുക, അതൊക്കെയായിരുന്നു പിന്നീടുള്ള ആഗ്രഹം. അതിനുള്ള അവസരമാണ് ഇപ്പം വന്നിരിക്കുന്നത്. നരകത്തിലൂടെ നടന്നൊരാൾക്ക് ഇത്തിരി സന്തോഷം കൈവന്നിരിക്കുക, അത് നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ വെച്ചാൽ കളിക്കുന്നതെന്ന് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ മകൾക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുന്നത്. അത് ദയവെടുത്തോട്ടെ. ഡോക്ടറുടെ ഭാഗത്ത് ന്യായങ്ങൾ അവരെ അറിയിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അന്ന് ഞാൻ അതിന് ശ്രമിച്ചതാ. അതിനുവേണ്ടി ദേവയുടെ വീട്ടിലെത്തിയപ്പോ അരുണിന്റെ അച്ഛനും കുറച്ച് ബന്ധുക്കളും കൂടി എന്നെ തല്ലി ഓടിക്കുമായിരുന്നു. അന്ന് ചില ആൾക്കാർ തടസ്സം പിടിക്കാൻ വന്നത് കൊണ്ട് മാത്രമാണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. പിന്നീട് ഒരിക്കലും എന്റെ ഭാഗം അവര് കേട്ടിട്ടില്ല. കാർത്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്നും കാണാനുള്ള ശ്രമമൊന്നും നിർത്തണം. എന്നിട്ട് വല്ലപ്പോഴും ഒക്കെ കണ്ടാൽ മതി എന്ന് മനസ്സിലൊന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ഡോക്ടർ കാരണം അരുൺ സാറും അയാൾ അപ്പച്ചിയും കാർത്തുവിനെ വെറുത്തുന്നു വരും. ഈ പറയുന്ന അരുൺ സാറിന് അപ്പച്ചിക്കും കാർത്തൂനെ കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു അരുൺ സാറ് കല്യാണം കഴിക്കുന്ന സമയത്ത്. ആ കഥകളൊക്കെ എന്നോട് ദീപം പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണോ പപ്പ? 10-24 വർഷം ഞങ്ങൾ കൈവിട്ട മോള, ആ മോളോടായിരിക്കും മറ്റാരേക്കാളും സ്നേഹം. നിങ്ങളൊക്കെ ഇപ്പൊ എന്നെ കുറച്ചെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ. അത് വെച്ച് പറയുക, ഇടയ്ക്ക് എനിക്കൊന്ന് കാണണമെന്ന് തോന്നുമ്പോ കാർത്തൂനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണം. പരമാവധി ഞാൻ ദേവയുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കാം. ഞാൻ കൊടുത്ത സാരി കാർത്തു കൊടുത്തായിരുന്നു. ഇല്ല, അത് കണ്ണന്റെ വീട്ടിൽ വെച്ചിരിക്കാം. എപ്പോഴെങ്കിലും അതെടുത്തോണ്ട് മോള് നാക്ഷത്രത്തിൽ വന്നിരുന്നെങ്കിൽ അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. ആ, അതിനുള്ള ഭാഗ്യം എപ്പോഴെങ്കിലും ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഒന്നും ഓർത്തോ, എന്റെ നാവിയെന്ന് കാർത്തു അറിയില്ല സ്വന്തം അച്ഛനാണ് മകളുടെ പിന്നാലെ നടക്കുന്നതെന്ന്. ഞാൻ ഒരിക്കലും എന്റെ മോളോട് പറയില്ല അവൾ എന്റെ മകളാണെന്ന്. അതുപോലെ ദേവനന്ദയുടെ ജീവിതം തകർക്കാനും ഞാൻ ശ്രമിക്കില്ല. അയാൾ എന്നെ കൊല്ലാൻ നടക്കുമ്പോഴും ഞാൻ ദേവയ്ക്കും അയാളുടെ കുടുംബത്തിന് നന്മകൾ ഉണ്ടാവണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. സത്യാമ്മ, ഞാൻ പറഞ്ഞത് എനിക്ക് ശരിക്കും പേടിയുണ്ട്. അപ്പച്ചിയുടെ ഓരോ സംസാരത്തിലും പ്രവൃത്തിയിലൊക്കെ ആഹാരം കഴിച്ചപ്പോ പോലും കണ്ടതാണല്ലോ മുഖത്തെ മാറ്റങ്ങൾ. മതിലകത്ത് പോയപ്പോഴും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. പെട്ടെന്ന് മുഖത്ത് ഓരോ ഭാവങ്ങൾ മിന്നിമായെന്ന്. ഞാൻ കാറിന്റെ ഡാഷ് ബോക്സിൽ തോക്കുമൊക്കെ ആയിരുന്നു, അതവിടെ ഇല്ല.
മാറ്റി വെച്ചിരിക്കുക. അത് കയ്യിലിരിക്കുന്ന പ്രശ്നം. അയാളാണെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഓടി നടക്കുക. വിഷുക്കോടി കൊണ്ട് കൊടുത്തു പവിത്രയുടെ കയ്യില്. കാർത്ത് വാങ്ങിച്ചില്ലെന്നാ പറഞ്ഞത്. പവിത്ര എന്തിനാ ഇതൊക്കെ വാങ്ങിക്കുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല. അവരോടൊക്കെ മുഷിഞ്ഞു സംസാരിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ഇന്ന് തന്നെ പോണോ ദേവി? നിങ്ങൾക്ക് പോണം. എന്തായാലും ഈ വിഷു എനിക്ക് മറക്കാൻ പറ്റില്ല. എന്റെ മക്കൾക്കൊപ്പം ഞാൻ നന്നായി എൻജോയ് ചെയ്തു. അപ്പച്ചി ഇനി എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഒന്നിനെ കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. അത് ഞാനും പറഞ്ഞു. ഇങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ വീടിനകത്ത് ഏത് നേരവും വല്ലാത്ത ഒറ്റപ്പെടല. അമ്മയുണ്ടെങ്കിലും അമ്മ അധിക നേരമൊന്നും എന്നോട് സംസാരിക്കില്ല. എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിപ്പാ. അമ്മയ്ക്ക് ചിന്തിക്കാൻ അത്രയധികം കാര്യങ്ങളുണ്ട് മോളെ. നീ ശരത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ദേവേ. വിഷുവായിട്ട് എല്ലാവരെയും വിളിച്ച് ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറം ശരത്ത് ഇങ്ങോട്ട് വരാനോ വിഷുവിൽ പങ്കെടുക്കാനോ ഒന്നും താല്പര്യം കാണിച്ചില്ല. അത് ശരിയാ, കുടുംബത്തെ പോയിട്ട് ഇതുവരെ വന്നില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമല്ലേ കുടുംബത്തേക്ക് ശരത്തേട്ട് പോയത്. അതുകൊണ്ട് ഇത്തവണത്തെ വിഷു അവിടെ ആഘോഷിക്കാന്ന് കരുതി കാണും. ശരത്തേട്ടന്റെ ചേട്ടന്റെ അനിയന്റെ ഒക്കെ മക്കൾ വന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് വിഷു ആഘോഷിച്ച് കാണും. എങ്കിലും അങ്കിളിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ അപ്പച്ചി നോക്കണം. മാള് പറഞ്ഞു കേട്ടില്ലേ, അമ്മയുണ്ടെങ്കിലും അമ്മയില്ലാത്ത പോലെയാ ഇപ്പോഴാ വീടെന്ന്. മടുപ്പ് തോന്നിട്ടായിരിക്കും അങ്കിളൊന്ന് മാറിയെന്ന്. ഇനി എന്നെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. ഇപ്പൊ ശല്യാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അല്ല, ഈ പരാതിയൊന്നും ഇനി ഉണ്ടാവില്ലെന്നാ ഞാൻ പറഞ്ഞത്. അതെന്താപ്പച്ചി അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, എല്ലാവരുടെയും ഇത്തരം സംസാരങ്ങള് ഇനി അവസാനിക്കുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പോവാ മോളെ. ആ മോൾക്ക് ഇന്ന് പോണോ? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ. ഞാനും പറഞ്ഞു. അവള് പൊയ്ക്കോട്ടെ, അപ്പച്ചി വീണാത്ത ഒറ്റയ്ക്കായ വല്ലാത്ത വേർപോട്ടിലായിരിക്കും. സംസാരിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ അടുത്ത് വേണ്ടേ? അത് ശരിയാ. Thank you.
അമ്പലത്തിലേക്ക് പോവാനായിട്ട് ഇറങ്ങിയതാ. മാള് വിളിച്ച് പറഞ്ഞു അതിരാവിലെ അപ്പച്ചി എങ്ങോട്ടോ പോയെന്ന്. ഇന്നലത്തെ ക്ഷീണത്തില് അവള് നന്നായി കിടന്ന് ഉറങ്ങായിരുന്നു, പിന്നെ ശല്യം ചെയ്തില്ല. ഏതമ്പലത്തിലേക്കാ പോകുന്നേ? ഇവിടെ അടുത്ത് ഒരു ശിവപാർവതി ക്ഷേത്രമുണ്ട്, അങ്ങോട്ടേക്ക്. ഞാൻ നിന്നെ വിളിക്കാം. ശരി. അപ്പച്ചേട്ടാ സംസാരിച്ചത്? എന്താ പറഞ്ഞത്? എവിടേക്കാ അപ്പച്ചി പോയത്? ഏതോ അമ്പലത്തിലേക്കാന്ന പറഞ്ഞത്. അതിരാവിലെ പോയെന്ന മാള് വിളിച്ചു പറഞ്ഞത്. എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പച്ചി തന്നെ സ്നേഹിച്ചത്. തന്നോട് മാത്രമല്ല, എല്ലാരോടും അപ്പച്ചി പ്രത്യേകിച്ചൊരു സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ ആ ഡോക്ടർ ജീവനെ നാഗക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ പഴയതുപോലെ പ്രതികരിച്ചതുമില്ല. അതെ, അതെന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ നമ്മൾ സംശയത്തോടെ കാണണം. ഉള്ളിൽ എന്തെങ്കിലും കൂട്ടി വെക്കുന്നവര് പുറമെ അത് കാണിക്കില്ല. എന്നാ ഒരു അവസരം വരുമ്പോ പതിമടങ്ങ് ശക്തിയോടെ ചെയ്യേണ്ട ചെയ്യുകയും ചെയ്യും. സാരെന്താ പറഞ്ഞു വരുന്നത്? അപ്പച്ചി കയ്യിലൊരു തോക്ക് കരുതിക്കൊണ്ട് നടക്കുക അയാളെ കൊല്ലാൻ. അത് തനിക്കും അറിയാലോ. ഇനിയും അവന്റെ നെഞ്ചത്തിട്ട് വെടി പൊട്ടിക്കൊന്നും പറയാനും പറ്റില്ല. അങ്ങനെയൊന്നും പറയാതെ സാറേ. പറയാതെ പറയാതെ എന്ന് പറഞ്ഞാൽ അത് താനും നോക്കണം. ഡോക്ടർ ജീവനും താനും തമ്മിൽ അടുക്കുന്നത് അപ്പച്ചിക്ക് അത്ര വേദന. അയാൾ എന്നെ കാണുകയും എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് അപ്പച്ചിക്ക് എന്തിനാ ഇത്ര ദേഷ്യം? മറ്റാരെ കണ്ടാലും അപ്പച്ചി ഇത്രത്തോളം വേദനിക്കാറില്ലല്ലോ. ആരെ കണ്ടാലും അപ്പച്ചിക്ക് വേദന തന്നെ. അവനൊരു കുടുംബം കലക്കിയാണെന്ന് മുത്തശ്ശൻ അപ്പച്ചിക്ക് തന്നോട് പറഞ്ഞതാണല്ലോ. ആദ്യം ഏട്ടത്തിയെ കയ്യിലെടുത്തു, അവിടെ നിന്നാ ഇങ്ങോട്ട് വന്ന്. ഇതവന്റെ ഒരു പൊതു സ്വഭാവ, വെറുതെ ഓരോ വീടിനകത്തേക്ക് കടന്നു ചെല്ലും, എന്നിട്ട് വീടിനകത്തുള്ളവരുടെ സമാധാനം കളയും. സാറ് പറയുന്നതിനും അപ്പുറം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നാ താനും അയാളെ പോലെ തന്നെ അലഞ്ഞു തിരിയും. എന്നിട്ട് എന്താ പ്രശ്നം വെച്ചാ കണ്ടെത്ത്. സാറ് ദേഷ്യപ്പെടാതെ ചായ കുടിക്ക്. ഇനി അപ്പച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നാ എനിക്ക് തോന്നുന്നു. ഇന്നലെ അത്രത്തോളം നമ്മളെയൊക്കെ സ്നേഹിച്ചതാണല്ലോ. ആ സ്നേഹമാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എടോ, അപ്പച്ചിക്ക് ഇതല്ലാതെ മറ്റൊരു മുഖമുണ്ട്, അത് താനും കണ്ടിട്ടുള്ളതല്ലേ. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ മടിക്കില്ല. ഒരാളെ കൊല്ലാനും അതുപോലെ തന്നെ മരിക്കാനും അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. കാർത്തു,